അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൈഡ് ഐസ്ക്രീം. ഉള്ളിൽ ഐസ്ക്രീമും പുറത്തെ ക്രഞ്ചി കോട്ടിംഗും ആണ്. ഏവർക്കും ടേസ്റ്റി റൈഡർ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഏവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ടേസ്റ്റി റൈഡറിൻ്റെ യാത്ര തുടങ്ങുകയാണ്. ഇനി ഏതായാലും നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ഏതായാലും നമുക്ക് ഇന്നത്തെ ഡിഷ് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ വേറെ ഒന്നും അല്ല ചെയ്യാൻ പോകണം, ഐസ്ക്രീം കൊണ്ടൊരു വിഭവമാണ്. നമുക്ക് ഐസ്ക്രീം എണ്ണയിൽ വറുത്താലോ? അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈദ, കോൺഫ്ലവർ, നെയ്യ്, പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, കോൺഫ്ലേക്സ് ക്രഷ് ചെയ്തതാണ്, പിന്നെ ബ്രെഡ് പൊടി, പിന്നെ ഉള്ളത് സൺഫ്ലവർ ഓയിൽ. പിന്നെ നമുക്ക് ഐസ്ക്രീം വേണം. ഐസ്ക്രീം നമ്മൾ സ്കൂപ്പ് ചെയ്ത ശേഷം ഒരു 5 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ 10 സ്കൂപ്പ് ഐസ്ക്രീമാണ് എടുത്തേക്കണത്. അപ്പോൾ അതിനാവശ്യമായ ബാറ്ററിന് വേണ്ടി വരുന്നതെന്ന് വെച്ചാൽ ഒരു 5 സ്പൂൺ മൈദ. ആദ്യം 5 സ്പൂൺ മൈദ എടുക്കാം. അതിനകത്തേക്കൊരു 2.5 സ്പൂൺ കോൺഫ്ലവർ. കുറച്ച് നെയ്യ്. പഞ്ചസാര. പഞ്ചസാര അധികം വേണമെന്നില്ല, കാരണം ഐസ്ക്രീമിന് ഓൾറെഡി മധുരമായിരിക്കും. നമുക്ക് ആ ബാറ്ററിൻ്റെ ഒരു ലെവൽ ചെയ്യാൻ വേണ്ടി മാത്രം ചേർത്താൽ മതി. കുറച്ച് ഏലക്കാപ്പൊടി. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ഒത്തിരി ലൂസാവേണ്ട കാര്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിരുന്നു കേട്ടോ. നല്ല മൊത്തം വെള്ളം കൂടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഐസ്ക്രീം നമുക്ക് ലാസ്റ്റ് എടുത്ത് ഇതെല്ലാം നമ്മൾ ബാറ്റർ എല്ലാം റെഡിയായ ശേഷം ഐസ്ക്രീം എടുത്താൽ മതി, കാരണം വെച്ചാൽ അതൊട്ടും മെൽറ്റ് ആവരുത്. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യമേ തന്നെ എടുത്ത് നമ്മൾ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് മെൽറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിപ്പോൾ എപ്പോഴാണ് ചെയ്യുന്നത്, അതിനൊരു 5 മണിക്കൂർ മുമ്പ് നമ്മളത് ഫ്രീസറിലേക്ക് വെച്ച് വെക്കണം. ഇതിന് ശേഷം നമുക്കിപ്പോൾ ബാറ്ററി മുക്കിയ ശേഷം നമുക്കൊരു 5 മണിക്കൂറും കൂടെ വെക്കണം. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഐസ്ക്രീം എടുത്തിട്ട് ഇത് മുക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു മിനിമം ഒരു 5 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുത്തിരിക്കുന്ന ഐസ്ക്രീമാണിത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഇത് 5 മണിക്കൂറോളം എടുത്തു കേട്ടോ, ഇത് ഒന്ന് കട്ടയായിട്ട് വരാനായിട്ട്. ഓരോ ഫ്രിഡ്ജിനും ഓരോ ടൈമിംഗ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഇത് നമുക്ക് നല്ല കട്ടയായിട്ട് നമുക്ക് കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിഷാണ്. ഇതിനകത്ത് നമുക്ക് ഈ ഐസ്ക്രീം ഒന്ന് കട്ടയാവാൻ വേണ്ടിയുള്ള ടൈമിങ്ങാണ് നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നത്. നമുക്കിത് ഏതായാലും ആ ബാറ്ററിനകത്ത് മുക്കിയെടുക്കാം. ആദ്യം നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ബ്രെഡ് ക്രംസ്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഒരു ബട്ടർ പേപ്പർ ഇടുകയാണെങ്കിൽ ഐസ്ക്രീം നമ്മൾ ആ പ്ലേറ്റിനകത്ത് ഒട്ടിപ്പിടിക്കത്തില്ല. ആദ്യമേ നമ്മൾ ഒരു ബട്ടർ പേപ്പർ ഇട്ട ശേഷം നമ്മൾ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ എടുക്കാനൊക്കെ നമുക്ക് സിമ്പിളായിരിക്കും. നമുക്കിനി ഇത് മുക്കിയെടുക്കാം. ആദ്യം നമ്മുടെ ബാറ്ററിനകത്ത് ഓരോ ഐസ്ക്രീം മുക്കണം. ഇങ്ങനെ മുക്കിയെടുത്ത ശേഷം നമ്മുടെ കോൺഫ്ലേക്സും ബ്രെഡ് ക്രംസും ഇട്ടിട്ട് പൊതിഞ്ഞെടുക്കണം. അങ്ങനെ നമുക്ക് ഇതെല്ലാം
അങ്ങനെ ചെയ്യാം। ഈ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ചെയ്യുന്നുള്ളൂ, കാരണം ഐസ്ക്രീം പെട്ടെന്ന് മെൽറ്റ് ആവാൻ ചാൻസ് ഉണ്ട്। അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കിത് മുക്കി കോട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ കോട്ട് ചെയ്തെടുക്കണം। അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു മിനിമം ഒരു 5 മണിക്കൂറോളം ഫ്രീസറിലേക്ക് തന്നെ വെക്കണം। നമുക്കിത് ഓരോന്നോരോന്നായിട്ട് മാറ്റി വെക്കാം। അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം എല്ലാം നമ്മൾ ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്। ഇത് നമുക്കിനി ഫ്രീസറിലേക്ക് കൈയോടെ വെച്ചേക്കാം। ഇത് റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാം। അപ്പോൾ നമ്മളിപ്പോൾ അത് ഫ്രീസറിലേക്ക് വെച്ചിരിക്കുകയാണ്, ഇനിയിപ്പോൾ വെയിറ്റിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്। നമുക്ക് എടുത്തോ പിടിച്ചോ ഒന്നും പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല, മിനിമം നമുക്കൊരു 8-10 മണിക്കൂറോളം നമുക്കിത് വേണം ഫുൾ ടൈം। കാരണം ഇത് നമുക്ക് മാഗ്നേഷൻ ചെയ്യാനോ അത് ഫ്രൈ ചെയ്യാനോ എടുക്കാനോ നമുക്ക് ഒട്ടും ടൈം വേണ്ട, പക്ഷേ ഇത് സെറ്റാവാൻ വയ്ക്കാനായിട്ടാണ് നമുക്ക് ടൈം എടുക്കുന്നത്। പിന്നെ ഓരോരുത്തരുടെ ഫ്രിഡ്ജിൻ്റെ കൂളിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല, അത് കൂട്ടിയൊക്കെ ഇടുകയെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹാർഡായി കിട്ടുമ്പോൾ നമുക്ക് അത്രയും പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും। എത്ര ഹാർഡാണോ അതായിരിക്കും നമുക്കിത് സക്സസ് ആയി വരുമ്പോഴും। നമുക്ക് ഏതായാലും ഒരു 5 മണിക്കൂർ ശേഷം അത് വറുത്തെടുക്കാം। അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മൾ ഐസ്ക്രീം ഇപ്പോൾ സെറ്റായി കാണും, നമുക്കത് എടുത്തിട്ട് വറക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങാം। ഇപ്പോഴേ നമ്മൾ ഐസ്ക്രീം ഇപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്, നല്ല നല്ല ഹാർഡായിട്ടുണ്ട്, നമുക്ക് ഒട്ടും താമസിക്കേണ്ട, എണ്ണ വെച്ച് വറക്കാം। ഇപ്പോൾ ഇതേതായാലും നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം നമുക്ക് പുറത്തേക്ക് എടുത്താൽ മതി, നമുക്ക് അപ്പോൾ ഉരുളിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ചൂടാക്കാൻ, അതുവരെ കൂടെ അകത്തേക്ക് അകത്ത് തന്നെ ഇരുന്നോട്ടെ, എന്നിട്ട് വറക്കാനുള്ള ഉരുളി വയ്ക്കാം। ചൂടായിക്കോട്ടെ, അതിനുശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം। ഇപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇതിനകത്തേക്ക് നമുക്ക് ഇട്ടെടുക്കാം। നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത്തിരി എണ്ണ കൂടുതൽ ഒഴിക്കണം കേട്ടോ, നമുക്ക് അത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിനേക്കാൾ വരില്ല, കാരണം മൊത്തം മുങ്ങി കളയണം, അല്ലെങ്കിൽ ചെറിയ നോട് ആക്കി എടുക്കണം। അപ്പോൾ നമ്മുടെ പൊരിച്ച ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്, നമുക്കത് ഗാർണിഷ് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം। അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഐസ്ക്രീമിൻ്റെ മിനിക്കോണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ, ഇതിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാനല്ല കേട്ടോ ടേസ്റ്റ് ചെയ്യണേ, നമ്മുടെ ഈ പിക്ചർ അനുവദിച്ചു തന്നേക്കുന്നത് നമ്മുടെ എൻ്റെ ഫ്രണ്ടാണ്, നമ്മുടെ ഫ്രണ്ടിനെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. നമ്മളുണ്ടാക്കി നമ്മളൊരു ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക എന്ന് പറയുന്നത് ശരിയല്ല, പക്ഷെ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത്. മിനിക്കോണികളൊക്കെ എല്ലാം പെട്ടെന്ന് ചെയ്യണം കേട്ടോ, കാരണം ഉള്ളിൽ ഐസ്ക്രീം ആയതുകൊണ്ട് മെൽറ്റായിപ്പോയി. അതേപോലെ തന്നെ ഇത് ചെറിയ ചൂടോടും കൂടെ തന്നെ കഴിക്കുകയും കൂടെ വേണം, എങ്കിലേ അതിൻ്റെ ഒരു ഭംഗിയുണ്ടാവും.
എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടോ? എന്ത് കുറവ് പറയാ, ഐസ്ക്രീമും പിന്നെ അതുപോലെ ആ ക്രഞ്ചും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രൈഡ് ഐസ്ക്രീം. ഉള്ളിൽ ഐസ്ക്രീമും പുറത്തെ ക്രഞ്ചി കോട്ടിംഗും ആണ്. അപ്പൊ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി നമുക്ക് പറയാം. ഓക്കെ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ സംഭവമൊക്കെ പൊടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ഈ സംഭവം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴത്തേക്കും നമ്മുടെ ക്യാമറമാനൊക്കെ പറഞ്ഞായിരുന്നു ഇത് നടക്കുമോ, ഐസ്ക്രീമാണ് ഇത് എങ്ങനെ ഇതിനകത്ത് നടക്കുമെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ഏതായാലും സംഭവം വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ആണ്. ഏലക്കൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു അടിപ്പം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ.